അസ്സലാമു അലൈക്കും. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ജാർ കേക്ക് റെസിപ്പി ആയിട്ടാണ്. ഒരു റെഡ് വെൽവെറ്റ് ജാർ കേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കേക്ക് റെസിപ്പിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കിയാലോ, ഇത് വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ക്രീം ഒന്ന് വിപ്പ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അരക്കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്, അതിലേക്ക് അരക്കപ്പോളം പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്റ്റിഫ് ആവുന്ന ടൈമിൽ നമുക്ക് ബീറ്റ് ചെയ്യുന്ന നിർത്താം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കുക കേട്ടോ. ഇനി നമ്മളൊരു ബേക്കിംഗ് ട്രൈ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഒരു കപ്പ് മൈദ, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, അതുപോലെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് സോൾട്ട്, ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒരു 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 മുട്ട വേണം. മുട്ടയുടെ വെള്ളയും അതുപോലെ മഞ്ഞയും രണ്ടായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി മുട്ടയുടെ വെള്ളയിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇനി ബീറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള മുട്ടയുടെ വെള്ളയിലേക്ക് നമ്മൾ മാറ്റി വെച്ച മുട്ടയുടെ മഞ്ഞ, 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് അല്പം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഒരുപാട് നേരമൊന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മൾ 1 കപ്പിലോട്ട് 1/4 കപ്പ് ഓയിലും 1/4 കപ്പ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 1/2 കപ്പോളമായിട്ട് കിട്ടും. അതിലേക്ക് കുറച്ച് റെഡ് ഫുഡ് കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള മൈദ, അതുപോലെ തന്നെ ഈ റെഡ് ഫുഡ് കളറ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അതും കൂടെ ഒഴിച്ചിട്ട് ഇത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് സ്പീഡിൽ കാണിക്കുന്നത്. ഇതിന് മുന്നേ ഞാനിത് കാണിച്ചിട്ടുള്ളതാണ് കേക്ക്, ആൽമണ്ട് കേക്ക്. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ അതൊന്ന് പോയിട്ട് കണ്ടാൽ മതി. ഇനി 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയിലേക്ക് 1 ടീസ്പൂണ് വിനെഗറും കൂടെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ 30 to 35 മിനിറ്റ്സിൽ നമുക്കിത് ബേക്ക് ചെയ്തിട്ട് എടുക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഇത് ഞാൻ ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പകുതി ഞാൻ ആൽമണ്ട് കേക്ക് ഉണ്ടാക്കിയിരുന്നു, അതിൻ്റെ ബാക്കി വെച്ചിട്ടാണ് ഞാൻ ഈ ജാർ കേക്ക് റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ സ്പഞ്ച് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് ജാർ കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇനി ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ചിട്ട് നിങ്ങൾക്ക് സ്പഞ്ച് ഉണ്ടാക്കാം കേട്ടോ, റെഡ് വെൽവെറ്റിൻ്റെ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ ലിഡ് വെച്ചിട്ട്, നമ്മൾ ഏത് ജാറിലാണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ ലിഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് 2 പീസ് ആദ്യം കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ, ബാക്കിയുള്ള കേക്ക് പീസൊക്കെ. ഇനി നമ്മൾ ഏത് ജാറിലാണോ ആ ജാറിൻ്റെ അടിയിലായിട്ട് നമ്മൾ ഈ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വേണമെന്നില്ല, ഫുള്ളായിട്ട് പൊടിച്ചിട്ടുള്ള കേക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ പീസൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൊടിച്ച കേക്കും കൂടെ ചേർത്ത് കൊടുക്കുക, എന്നിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ 1 കപ്പ് പഞ്ചസാരയിലേക്ക് 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ, കേക്കിൻ്റെ മുകളിൽ. അപ്പോൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വിപ്പിംഗ് ക്രീം 1 പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അതിൻ്റെ മുകളിൽ. അപ്പോൾ വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കുക കേട്ടോ. ഇതിൻ്റെ മുകളിൽ വീണ്ടും കേക്ക് പീസ് ഇട്ട് കൊടുക്കുക, എന്നിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ജാറ് ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക. ഇതിപ്പോൾ കുറച്ച് വലിയ ജാറായതുകൊണ്ടാണ് ഇത്രയും ചെയ്യുന്നത് കേട്ടോ. ചെറുതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 2 ലെയർ തന്നെ ഇത് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം.
ഇനി ഏറ്റവും ലാസ്റ്റത്തെ ലെയറാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് പീസും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് ലെവലായിട്ട് നിന്നോളും. ഇനി ഇതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ക്രീം അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് ഞാൻ ഈ ജാറ് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ക്രീമും കൂടെ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ പീസസും കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി വെറുതെ ചെയ്തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എമ്മി ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് ജാർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ വെച്ച് കുറച്ച് നേരം ഒന്ന് തണുപ്പിച്ചിട്ട് വേണം കേട്ടോ കഴിക്കാൻ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. അതായിരിക്കും, ബൈ.